ഓണാവില്ലല്ലോ. ഹലോ, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്കോ ഒക്കെ ഒരു CCTV ക്യാമറ, അതായത് ഒരു ലോ ബഡ്ജറ്റിൽ ഒരു CCTV ക്യാമറ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഒരു 360 വ്യൂവിങ് ആംഗിൾ നൽകുന്ന ഒരു ക്യാമറ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാമറ, അതായത് വൈഫൈ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളെ ഫോണിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ്. അപ്പോൾ ആ ഒരു ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ആമസോണിൽ നിന്നിപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം കൂടുതൽ പൈസ മുടക്കാനില്ലാത്ത ആളുകൾക്ക്, ഒരു സിംഗിൾ ക്യാമറ മതി എന്നുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ഒരു ക്യാമറയാണിത്. അതുപോലെ തന്നെ നമുക്കിതിൽ SD കാർഡൊക്കെ ഇട്ടിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സ് ചെയ്തതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ക്യൂബോ എന്ന് പറയുന്ന ട്രസ്റ്റ് ഓഫ് ഹീറോ ഗ്രൂപ്പ് നേടിയിട്ടുണ്ട്. ഹീറോയുടെ പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതൊരു 360 ക്യാമറയാണ്, 3 MP ഒരു 360 ക്യാമറയാണ്. ക്യൂബോ സ്മാർട്ട് കാം 360 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ, അതായത് 360 പാൻ ആൻഡ് ടിൽറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 360 പാൻ ആൻഡ് ടിൽറ്റ്, അതായത് മുകളിലേക്കും സൈഡിലേക്കും 360 ആയിട്ട് നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അതേപോലെ ഫുൾ കളർ ഇൻ ലോ ലൈറ്റിൽ നമുക്ക് കളർ വീഡിയോസ് ഇതിൽ ലഭിക്കും. അതേപോലെ തന്നെ 1296P റെസൊല്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻട്രൂഡൽ അലാറം സിസ്റ്റം, അതായത് ഇപ്പോൾ കള്ളന്മാരൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൽ തന്നെ അലാറം അടിക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. അതേപോലെ 2-way ടോക്ക്, അതായത് നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ ആയിട്ട്, അതായത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ഇതിലുള്ള വിഷ്വൽസൊക്കെ കാണാനായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ ക്യാമറ ഇരിക്കുന്ന സ്ഥലത്തുള്ള പേഴ്സണുമായിട്ട് ഈ ക്യാമറ വഴി, മൊബൈലും ക്യാമറയും വഴി തന്നെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. അതേപോലെ പേഴ്സൺ ഡിറ്റക്ഷൻ, അതായത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ആൾ എങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാലും അയാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ക്യാമറ ചലിക്കുന്ന രീതിയിലുള്ള സിസ്റ്റംസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മോഷൻ ട്രാക്കിംഗ് ഉണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോഷൻ ട്രാക്കിംഗ് ഉണ്ട്. പിന്നെ SD കാർഡ് സപ്പോർട്ടാണ്. വർക്ക്സ് വിത്ത് അലക്സ ആൻഡ് ഗൂഗിളിനെയും അലക്സയൊക്കെ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിക്കാനൊക്കെ സാധിക്കട്ടോ. ഇതുമ്മൽ എഴുതിയിരിക്കുന്ന ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 3990 രൂപയാണ്, അതായത് 4000 രൂപയാണ് ഇതുമ്മൽ എഴുതിയിരിക്കുന്ന MRP. പക്ഷേ നമുക്കിതിൽ ഇപ്പോൾ ലഭിക്കുന്നത് 1500 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ ഒന്ന് കാണാം കേട്ടോ. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിൽ ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതായത് സ്മാർട്ട് കാം 360 ക്വിക്ക് സ്റ്റാർട്ട് QR കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും കേട്ടോ. ഒരു ബോക്സാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ബോക്സിൽ എന്തുള്ളത് നോക്കാം. ബോക്സിൽ ഇതിൻ്റെ ചാർജറല്ല, ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നുണ്ട്. പവർ സപ്ലൈ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ. ഒരു ചെറിയ മൊബൈൽ ചാർജർ പോലത്തെ ഒരു ചാർജർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു പഴയ മോഡല് പിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാമറ എടുത്തു നോക്കാം. വളരെ ചെറിയ, വളരെ കോമ്പാക്റ്റബിളായിട്ടുള്ള ഒരു ക്യാമറയാണ് ക്യൂബോ. ഇതാണ് ക്യാമറ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാമറ വരുന്നത്. ഇതിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ ചുമരിലൊക്കെ സ്ക്രൂ ചെയ്തിട്ട് അവിടെ കൊടുക്കാനുള്ള പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ മൈക്കും സ്പീക്കറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രില്ല് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഇതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ SD കാർഡ് സ്ലോട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹൈഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ ഇങ്ങനെ മുകളിലേക്ക് നീക്കി നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഹൈഡ് ആക്കി വെച്ചൊരു പാർട്ടാണ്
എസ് ടി കാർഡ് സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം മറന്നുട്ടോ, കാരണം ഇതിൽ ചാർജ് ഉണ്ടാവില്ലല്ലോ, നമ്മൾ പവർ കണക്ട് ചെയ്യാതെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ പവർ കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഈ പിന്നൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ കണക്റ്റായി. ഓക്കെ, ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ ഫ്രണ്ടിൽ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, ക്യാമറ എല്ലാ സൈഡിലേക്കും തിരിയുണ്ട് കേട്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പ് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ കൂടെ ലഭിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലൊക്കെ പോയിട്ട് ക്യൂബോ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ, അതായത് ഇത് സൈനപ്പ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ്, പേര്, അതേപോലെ നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറയും. ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ആ വെരിഫിക്കേഷനും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വിഷ്വൽസാണ് നമുക്ക് ലഭിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പരസ്പരം സംസാരിക്കാനൊക്കെ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് വിഷനും ഈ ഒരു ക്യാമറയിൽ ലഭ്യമാണ്. ഇൻഫ്രാറെഡ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നൈറ്റ് വിഷൻ വിഷ്വൽസും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.